വിളിക്കിഷ്ടോ? തൊഴിലാളികൾ ഇതൊന്ന് പങ്കെടുക്കും. ഒരു പാർക്കാണ് കുറേ സൈഡിൽ, അത് കഴിഞ്ഞ് കുറേ കൂടെ അപ്പുറത്തോട്ട് പോയാൽ ബീച്ചാണ്. പുരാതന കെട്ടിടങ്ങളാണ്, ഷോപ്പിംഗ് മാളുകളും ഹോട്ടലുകളും. ഇരിക്കാനൊരു ബെഞ്ചുണ്ട്, ഉരുളം തടി പോലെ. ടൗണിൻ്റെ നടുക്ക് ഇത്രയും നല്ല പച്ച മനോഹാരിത. ഒരു പ്രമുഖൻ്റെ പ്രതിമയാണ് മുഴുവൻ. പക്ഷി തൂറി വൃത്തികേടാക്കി. ഒരാളൊരു ഇലക്ട്രോണിക് ബോർഡും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇവിടെ മൂന്നാല് രാജ്യങ്ങളുടെ പതാക ഒന്നിച്ചിറക്കണം, അഞ്ച് രാജ്യങ്ങളുടെ.
ഇതിനുള്ളിൽ എല്ലാ ഹോട്ടലുകളാണ്, കൂടുതലും വലിയ വലിയ ഹോട്ടലുകളാണ്. മീൻ്റെ വായിൽ നിന്നാണ് വെള്ളം വരുന്നത്. അമ്മയും കുഞ്ഞും മത്സ്യകന്യകയുടെ പുറകിൽ കുഞ്ഞിരിക്കുന്നു. അമ്മ ഒരു മീനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. മീൻ്റെ വായിൽ നിന്ന് വെള്ളം വരും. കൊണ്ടല്ല പാർക്കിനുള്ളിലേക്കുള്ള വഴികളാണ്, എല്ലാ ഹോട്ടലുകളാണ്. എല്ലാവരും ഇരുന്ന് നല്ല കാലാവസ്ഥയാണ്, ഇരുന്ന് ബിയറും വൈനും എല്ലാം കഴിക്കുന്നു. പൂക്കൾ പള്ളിയുടെ താഴെ കുടം നല്ല പോലെ തിളങ്ങുന്നു. റെസ്റ്റോറൻ്റ് മുകളിൽ കയറുന്ന കടൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കും. ഇതാരും ഇല്ലെന്ന് തോന്നുന്നു, തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ട്, ആളുണ്ട്, ദൂരെ നിന്നായതുകൊണ്ട് ചെറുതായിട്ട് നിറച്ച ആളില്ല. അതുകൊണ്ട് നമ്മൾ കപ്പലിൽ കയറാൻ പോവാണ്. വലിയ രണ്ട് ക്രെയിനുണ്ട്, ഷിപ്പ് യാർഡാണ്. ഷിപ്പ് വന്ന് ഇവിടെ നിന്ന് കഴിഞ്ഞ് ഇറക്കാൻ വേണ്ടി പിന്നെ ഇവിടെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ റിപ്പയർ വർക്കുകളാണ്. അതിപുരാതനമായ ഒരു കെട്ടിടം, ഫോർട്ടിൻ്റെ വകയായിരിക്കാം. കപ്പലിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വച്ചിരിക്കുന്നതാണ്. അവിടം തൊട്ട് പോർട്ടിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ മുന്നോട്ടങ്ങ് പോവുകയാണ്. ഉള്ളിലേക്ക് കയറുന്ന വഴിയാണ് നടന്നു കയറാൻ. ഗ്രാൻഡ് ഹോട്ടലാണ്, ഗ്രാൻഡ് മറീന എന്നാണ് വിളിച്ചിരിക്കുന്നത്. താഴെ രണ്ട് ഹോട്ടൽ ഗ്രാൻഡ്. ഹെൽസിങ്കി ഈ ടൗണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഷിപ്പിൽ കയറാൻ പോകുന്നവർക്കുള്ള ടെർമിനൽ ബോട്ടാണ് ആരോ കാണിച്ചിരിക്കുന്നത്, പോർട്ട് ഓഫ് ഹെൽസിങ്കി. മുകളിൽക്കൂടി ഒരു വിമാനം പോകുന്നുണ്ട്, ആ വഴിക്കൂടെ പോകണം. അവിടെ ഒരു പുരാതന കെട്ടിടമുണ്ട്, ഒരു ടാങ്കറാണ്, ലോറിയിൽ ഘടിപ്പിച്ചിട്ടില്ല, അത് കിടക്കുന്നു. ഇഷ്ടംപോലെ സൈക്കിളുകൾ കിടക്കുന്നവിടെ വാടകയ്ക്ക് എടുക്കാവുന്നു. ഇവിടെയും ഇഷ്ടംപോലെ പാർക്കിംഗ്.
വീക്കിംഗ് ലൈൻ ഷിപ്പിൻ്റെ വില, വീക്കിംഗ് ലൈൻ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. ഇതിനുള്ളിൽ കയറണം, ചെക്ക് ഇൻ ചെയ്യണം, അത് കഴിഞ്ഞ് ഷിപ്പിൽ കയറണം. ഏലൻ സിംഗി പോർട്ടിൻ്റെ ഗൈഡ് മാപ്പ് വലിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് വന്ന് പുക വലിച്ച് ഈ ആസ്ട്രേ യൂസ് ചെയ്യാം. ഇതിനകത്ത് കിട്ടും കുത്തിക്കെടുത്തി ആസ്ട്രേക്കകത്ത്. വിശാലമായ ഒരു കാർ പാർക്ക് ഉണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ പോർട്ടിനുള്ളിലെത്തി, ഈ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് കപ്പലിൽ കയറിയിട്ട് കപ്പലിൽ നിന്നുള്ള കാഴ്ചകൾ കാണിക്കുന്നതാണ്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കൂടുതൽ വീഡിയോകൾ എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുക. ഫോണിലേക്ക് പോകാൻ ഓക്കെ, താങ്ക് യു.